ഓരോ വ്യക്തികളുടെയും പാദത്തിലും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി നമസ്കരിക്കുന്നു. ഈ ഒരു സപ്താഹവേദിയില് എൻ്റെ സഹോദര തുല്യനും അത്രയും പ്രിയ സുഹൃത്ത് പോലെ അത്ര എങ്ങനെ പറയാൻ പറ്റില്ല, അത്രയും അടുപ്പാണ് മണിവർണ്ണൻ തിരുമേനിയായിട്ട്. അദ്ദേഹത്തിൻ്റെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണോ, ഗിരീശേട്ടൻ്റെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണോ. പരമേശ്വരനെയും എൻ്റെ മോനെ പോലെയാണ് എങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ആ മോൻ്റെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരുപാട് സന്തോഷമായി. 4 ദിവസം ഇവിടെ പൂർണ്ണമായിട്ടും ഭഗവാൻ ഇവിടെ ഇരുത്തി ആ കൃഷ്ണാനന്ദം അനുഭവിപ്പിച്ചു തന്നു. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തു പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മണിവർണ്ണൻ തിരുമേനിയുടെ വാക്കുകളാണ്. മുന്നോട്ട് ഓടാനായിട്ട് ഉള്ള ആൾക്കാരെ ഓടുന്നേക്കാളും മുമ്പ് കുറച്ച് പിന്നോട്ട് ഓടിയിട്ടാണ് മുന്നോട്ട് ഓടുക. അപ്പോൾ ഇതിന് വലിയൊരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ എനിക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒട്ടും സങ്കടമില്ല. പിന്നെ ഇവിടെ ഒരു സപ്താഹ യജ്ഞം നടക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞിരുന്നു. ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സപ്താഹം നടത്താം, സപ്താഹം നടത്താം. അപ്പോൾ അദ്ദേഹത്തിന് എന്താ ഭയം ഉണ്ടായെങ്കിൽ ഇവിടെ ഒരു സപ്താഹം നടത്തിയാൽ കേൾക്കാൻ ആളുണ്ടാവുമോ, ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ഭയമായിരുന്നു. പക്ഷെ ഭഗവാനെ എന്നു തൊട്ടാണോ ഹരേ രാമ നാമജപം തിരുനാമ സങ്കീർത്തനം തുടങ്ങിയത്, അത് തുടങ്ങി ഒരു വർഷം തികഞ്ഞില്ല. അതിനു മുമ്പ് സപ്താഹം നടത്താനായിട്ട് സാധിച്ചു. എനിക്ക് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചുല്ലോ, അതാണ് ഒരുപാട് സന്തോഷമായത്. കാരണം ഞാൻ ഓരോ വേദിയിലും ഇരുന്ന് സപ്താഹങ്ങൾ ഇങ്ങനെ സാധിക്കുന്നത് പോലെ കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് കൊതിച്ചു. എൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ആ ഭാഗവത ശ്രവണം സാധിപ്പിക്കണേന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പം അത് എല്ലാവർക്കും സാധിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരുക്കങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ മണിവർണ്ണൻ തിരുമേനി പറഞ്ഞു ആ മുന്നിലിരിക്കുന്ന സ്ത്രീകളെയൊക്കെ വിളിച്ചോളൂ, അവരൊക്കെ ഒരുക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അവർ കേൾക്കാൻ നമസ്കരിക്കുകയാണ്. എല്ലാവരുടെ എല്ലാ സ്നേഹവും എല്ലാവർക്കും നമുക്ക് എല്ലാവരും